എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിക്കാഹിന് ശേഷം മഹർ കെട്ടാൻ പോകുമല്ലോ. അവിടെയും ശ്രദ്ധിക്കണം മോനെ, അവിടെയും ശ്രദ്ധിക്കണം ചെറുപ്പക്കാര. മഹർ കെട്ടാൻ പോകുമ്പോ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്നവരുണ്ട്, തെറ്റില്ല. കൂട്ടുകാരെ കൊണ്ടുപോകുന്നതിന് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ പെണ്ണിനെയാണ് നീ മഹർ കെട്ടുന്നത്, അത് നീയാണ് മഹർ കെട്ടേണ്ടത്, അത് നീയാണ് മോനെ മഹർ കെട്ടേണ്ടത്. അത് നിന്റെ കൂട്ടുകാർക്ക് കാഴ്ച വെക്കാനുള്ള ഒരു കാഴ്ച വസ്തുവല്ല നിന്റെ പെണ്ണി എന്നുള്ളത്. മഹർ കെട്ടാനുള്ള പേരും പറഞ്ഞ് കൂട്ടുകാരെ മണിയറക്കകത്ത് റൂമിന്റെ അകത്ത് കയറ്റിയിരുത്തിയിട്ട് ആ കൂട്ടുകാരുടെ ഇടയിലേക്ക് പുതുനാരി ഇറങ്ങി വരുന്ന ഒരു രംഗം പല വീടുകളിലും കാണുന്നുണ്ട്. അത് തനിച്ച ഹറാമാണ് ചെറുപ്പക്കാരാ, അത് തനിച്ച ഹറാമാണ് മോളെ. നിന്റെ പുതുമാരനും കൂട്ടുകാരും മഹർ കെട്ടാൻ വേണ്ടി പരസ്യമായിട്ട് നിന്റെ റൂമിലേക്ക് വരികയാണെങ്കിൽ മോളെ അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ചങ്കോറ്റം പൊന്നുമോളെ നീ കാണിക്കണം മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൂട്ടുകാരെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഏത് സമയത്തും നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരല്ലേ. നമ്മുടെ വിവാഹ വരുമ്പോ വീട് വൃത്തിയാക്കാനും പെയിന്റടിക്കാനും പന്തലൊരുക്കാനും പുതിയ ആപ്പിളയുടെ കൂടെ വിവാഹ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരാനും കൂടെ വരാനും നിങ്ങളെ കൂട്ടുകാരല്ലേ നമുക്കുണ്ടാവുകയുള്ളൂ. അതെല്ലാം ശരിയാണ്, പക്ഷേ ദീനി വിട്ടുകൊണ്ട് കളിക്കരുത് മോനെ. അല്ലാഹുവിന്റെ ദീനി വിട്ടുകൊണ്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. മഹർ കെട്ടാൻ വേണ്ടി നിന്റെ കൂട്ടുകാരനെ കൊണ്ടുപോയിക്കോ, പ്രശ്നമില്ല. പക്ഷേ മഹർ കെട്ടുമ്പോ നീ ഒറ്റക്കാരിക്കണം മോനെ. മഹറിനിന്റെ പ്രിയപ്പെട്ട പെണ്ണിന്റെ താലിനെ ചാർത്തുന്ന സമയത്ത് കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് അവര് കാണുന്ന രൂപത്തിൽ നീ ചെയ്യാൻ പാടില്ല മോനെ. അത് ഫോട്ടോ എടുക്കേണ്ട ഉസ്താദേ, ഫോട്ടോ എടുക്കാനെന്ന് പേര് പറഞ്ഞുകൊണ്ട് അന്യ പുരുഷന് നീ റൂമിന്റെ അകത്ത് കയറ്റിയാ. നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഹറാമിയത്തിലൂടെയാണ് തുടങ്ങുന്നത്. മറന്നു പോവണ്ട ചെറുപ്പക്കാരാ, നിങ്ങൾ എന്ത് കരുതിയാലും ശരി, അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയാ, അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയാ. ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മഹർ കെട്ടുന്നത് ഫോട്ടോ എടുക്കാൻ അന്യ പുരുഷൻ റൂമിന്റെ അകത്ത് കയറ്റുന്ന ചെറുപ്പക്കാരാ, നിന്റെ കുടുംബ ജീവിതം നീ തുടങ്ങുന്നത് ഹറാമിയത്തിലൂടെ ആവരുത് മോനെ. നിന്റെ കുടുംബ ജീവിതം നീ തുടക്കം കുറിക്കുന്നത് ഹറാമിയത്തിലൂടെ ആവരുതെന്ന് വിനയത്തോടെ ഞാൻ പറയുകയാണ്. എന്തേ നിന്റെ നിന്റെ കുടുംബത്തിലെ ചെറിയ മക്കളുണ്ടാകുമല്ലോ, അതല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ സഹോദരനോ ആങ്ങളയോ ആരെങ്കിലും നമുക്ക് ഏൽപ്പിച്ചുകൂടെ? എന്ത് പറഞ്ഞിട്ടാണെങ്കിലും, എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ശരി, മഹർ കെട്ടാൻ വേണ്ടി അന്യ പുരുഷനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്ന ആ ഒരു സ്വഭാവം നമ്മളിൽ വരാൻ പാടില്ല. വിവാഹത്തിന്റെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ പലരിലും സംഭവിക്കുന്ന ഹറാമിയത്താണ്, പലരും അത് ശ്രദ്ധിക്കാറില്ല അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ദീനിന്റെ വിഷയല്ലേ പറയണ്ടേ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ശ്രദ്ധിക്കുക ഉസ്താദേ? അതൊക്കെ ശ്രദ്ധിക്കണം. ഇതുവരെ എങ്ങനെ ശ്രദ്ധിച്ചത്, അതുപോലെ തന്നെ ഇതും ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പമാരും ഉമ്മമാരും ഈ വിഷയം നല്ലവണ്ണം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളെ പുതുനാരനാണ്, നിങ്ങളെ മരുമകനാണ്, ശരിയാ. പക്ഷേ മരുമകന്റെ കൂടെ നിങ്ങളെ പെണ്ണിനെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കൂടെ അന്യ പുരുഷന്മാര് വരുമ്പോ സംഗതിയൊക്കെ ശരിയാണ്, നിങ്ങൾ അവിടെ കുറച്ചു നേരം വെള്ളം കുടിച്ചിരിക്കും, ഇൻഷാല്ലാ മഹർ കെട്ടി വന്നോളും എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തിയിട്ട് അവരെ നല്ല രൂപത്തിൽ സൽക്കരിച്ചിട്ട് മഹർ കെട്ടേണ്ടത് ആ നിക്കാഹ് കഴിച്ച ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, അതല്ലെങ്കിൽ ഹറാം വരും. പല നാടുകളിലും പല അനാചാരങ്ങളും ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. മോതിരിടാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടോ സ്വർണത്തിന്റെ മോതിരം, സ്വർണത്തിന്റെ മോതിരം ഹറാമാണ്, ധരിക്കല് പുരുഷന് ധരിക്കല് ഹറാമാ. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സ്വർണത്തിന്റെ മോതിരട ചടങ്ങ്. എന്നിട്ടോ നിക്കാഹിന്റെ മുമ്പ്, നിക്കാഹിന്റെ മുമ്പ് പെണ്ണിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ആരാണെങ്കിലും ശരി, നിക്കാഹിന്റെ മുമ്പ് അത് ഹറാമാണ്, നിക്കാഹിന്റെ മുമ്പ് അത് ഹറാമാണ്, തീർത്തും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റം അതിലില്ല. എന്നിട്ട് മോതിരട എന്ന് പറഞ്ഞ പേരിൽ ഒരു ചടങ്ങ്. സ്വർണത്തിന്റെ മോതിരം പുരുഷന് ധരിക്കൽ തന്നെ ഹറാമാണ്. മോതിരം നിങ്ങൾ കൊടുത്തോളി, ധരിപ്പിക്കണ്ടല്ലോ.
മോതിരം നിങ്ങൾ കൊടുക്കുന്നതിന് തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. അതേ പ്രകാരം വാച്ച് കെട്ടി കൊടുക്കുക അതൊക്കെ പറ്റും, വാച്ച് കെട്ടുന്നതിനും തെറ്റെന്നല്ല പറയുന്നത്, അതൊക്കെ പറ്റും. പക്ഷേ അത് നിക്കാഹിന്റെ മുമ്പ് വാച്ച് കെട്ടുമ്പോൾ അത് പെണ്ണിന്റെ വാപ്പയായിരിക്കണം. അങ്ങനെയാണ്, നിക്കാഹിന് ശേഷമാണ് കെട്ടുന്നത്, കെട്ടുന്നതെങ്കിൽ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായിരിക്കണം? ഹറാമായ ആളുകൾ ആ സദസ്സിലുണ്ടായിരിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ വശം അങ്ങനെയാണ്. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാം പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ തെറ്റേണ്ടി വരും. അപ്പോ ദീനിയായ കാര്യങ്ങളിൽ അങ്ങനെയാണ്. കുടുംബജീവിതം എന്നുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലും സ്നേഹത്തിലും ആവണമെങ്കിൽ തീർത്തും ഹലാലായ രൂപത്തിലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ പെണ്ണിനെ നീ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ആ പെണ്ണുമായി സംസാരിക്കാൻ അല്ലാഹു നിനക്ക് അധികാരം തന്നിട്ടില്ല. നിന്റെ പെണ്ണിനെ നീ നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കാൻ അല്ലാഹു നിനക്ക് അധികാരം തന്നിട്ടില്ല. ചെറുപ്പക്കാരാ, ആ പെണ്ണിനോട് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ അല്ലാഹു നിനക്ക് അധികാരം തന്നിട്ടില്ല. മോനെ, നിന്നെ കണ്ടുപോയ ചെറുക്കൻ നിക്കാഹിന്റെ മുമ്പ് തന്നെ നിന്നെ ഫോൺ വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ എടുക്കാനുള്ള അധികാരം നിനക്കില്ല മോളെ. അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണം മോളെ. എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ കണ്ടുറപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുന്നവരില്ലേ? അത് ഹറാമാണ്, അത് ഹറാമാണ്, അത് ഹറാമാണ്, ഹറാമാണ്. കുടുംബജീവിതം ഭദ്രതയുള്ള ജീവിതമാവണ്ടേ? കുടുംബജീവിതം സന്തോഷമുള്ള ജീവിതമാവണ്ടേ? നിക്കാഹ് കഴിയുന്നതിന്റെ പേരിൽ പുതിയ ആപ്ലിയുടെ കൂടെ ചെറുക്കന്റെ കൂടെ പെണ്ണിനെ ടൂറിന് വിടുന്നവരില്ലേ? നിക്കാഹ് കഴിയുന്നതിന്റെ മോറൽ, നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ റെസ്റ്റോറന്റ് അകത്തിയെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനെന്ന പേര് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട പെണ്ണിനെ ബൈക്കിലിരുത്തിക്കൊണ്ട് കറങ്ങി നടക്കുന്നവരില്ലേ? അത് ഹറാമാണ് ചെറുപ്പക്കാരാ, അത് ഹറാമാണ് പെങ്ങളെ. നിങ്ങളെ പുതുമാരനാകാൻ പോകുന്ന ചെറുക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാരമോള് നിങ്ങളെ ബൈക്കിലിരുത്തിക്കൊണ്ടോ കാറിലിരുത്തിക്കൊണ്ടോ യാത്ര ചെയ്യാൻ നിങ്ങൾ അവകാശം കൊടുത്താല്, നിങ്ങൾ അനുമതി കൊടുത്താ അള്ളാഹുവിന്റെ ലോകത്തെ മാതാപിതാക്കളെ നിങ്ങളാണ് മറുപടി പറയേണ്ടി വരിക എന്ന് മറന്നു പോവണ്ട. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊന്നുമോൾക്ക് നമ്മൾ ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ് പുതുമാരനെ വിളിക്കാൻ വേണ്ടി. നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ചെറുക്കൻ ഫോൺ വാങ്ങിക്കൊടുക്കുകയാണ്. നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് എതിരല്ല പറയുന്നത്, പക്ഷേ നിക്കാഹിന്റെ മുമ്പ് ഒരു ബന്ധവും പാടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു നിങ്ങളെ ജീവിതത്തിലേക്ക് ആ പ്രിയപ്പെട്ട പെണ്ണിനെ അല്ലാഹു ഹലാലാക്കി തരുന്നത് വരെ ഒരു ബന്ധവും നിങ്ങൾക്ക് പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചെറുക്കനെ സൽക്കരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പെണ്ണിനെയും പ്രിയപ്പെട്ട ചെറുക്കനെയും സൽക്കരിക്കുന്നവരുണ്ട്. എല്ലാം നിക്കാഹിന് ശേഷമാവണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നുണ്ടെങ്കിലേ നിങ്ങൾ പെട്ടെന്ന് നിക്കാഹ് നടത്തിയാൽ എല്ലാം പിന്നെ ഹലാലായല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഹലാലായി നിക്കാഹ് ചെയ്യുന്ന ഇതിന്റെ മുമ്പ് നിങ്ങൾ ഫോൺ വിളിക്കുന്നുണ്ടെങ്കില് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കില് അത് നിങ്ങൾ ചെയ്യുന്ന നാവ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് സ്വഹാബികളെ, കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് സ്വഹാബ. അല്ലാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മാഷാ അല്ലാഹ്.